कोची नगर आश्वासम नगर मेखल विषपुग जाग्रत वेणम पुजनारोग्य वकुप ब्रह्मपुर तीयण श्रमान ठीक एम वि गोविंद मास्टर नई जनकीय प्रतिरोध जाथ इन त्रिशूरी इन पर्यटन अंज केन्द्र मेघालय अनिश्चित बीजेपी सरकार रूपीकरण क्षण गवर्नर प्रतिपक्ष पार्टी सरकार रूपी अभ्यूह त्रिपुरी सीपीएम प्रवर्तर अक्रम मुख्यमंत्री कड़ियु आक्रमिक आर वह जन कई कटि नोक एलडीएफ कन्वीनर इपी जयराजन त्रिशूरिले पोदुसम्मेलन वेदी वच्चायिरुन्नु ईपीयुडे परामर्शम कम्यूनिस्ट पोराट्ट वीर्यत्ताल चरित्रत्तिल अडयाळप्पेडुत्ति पालियम सत्याग्रह समरत्ते पुनराविष्करिच्च परवूरिले सीपीएम प्रवर्तकर् जनकीय प्रतिरोध जाथयुडे प्रचरणार्थम पालियम समरम निश्चल दृश्यंगळिलूडे पुनराविष्करिच्चत् मेघालय मुख्यमंत्री कॉन्राड सांगमये सरकार रूपी गवर्ण क्षण तनि मुंराड सांगमशवाद सत्यप्रतिज्ञ चौव्वा रे पद मणी के मेघालय सत्यप्रतिज्ञा चढ़ प्रधानमंत्री नरेंद्र मोदी केन्द्र आभ्यंतर मंत्री अमित शाह पकड़ प्रतिपक्ष पार्टिकले योजिपिच्च सरकार रूपीकरिक्कान तृणमूल कांग्रेस नेताव मुकुल सांगमेयुडे नेतृत्वत्तिल चर्चकल सजीवम त्रिपुरयिल सीपीएम प्रवर्तकर्क्क नेरे बीजेपी आक्रमणत्तिल व्यापक प्रतिषेधम निरवधि वीडुकल अग्निक्किरयाक्कुकयुम पार्टी ऑफीसुकल अडिच्चु तकर्क्कुकयुम चेय्तु पोलीस आक्रमिकल्क्क कूट्टु निल्क्कुन्नु एन्न आरोपणम शक्तम आच्चुकाल पोंगाल महोत्सव रुना पोंगाल पूर्ति क्षेत्र ट्रस्ट भारवाह सदर्शन एला भक्त सौकर्यम क्षेत्र ट्रस्ट भारवाह कोलत्तु रेलवे ट्रैक तलनारी रक्षपेट्ट वयोधिकनुम रक्षपेट्टिय व्यक्तियुम अब्दुल रहीमान मार कौतुकमायि पेरिले साम्यवुम ब्रह्मपुरम तीपिड़ पश्चात उन्नत उद्योगस्थर चर्चा चीफ सेक्रेटरी योग पकड़ संस्थान सरकार मत संस्थान केन्द्र एजेंस मुदर्न उदस्थ तीयण अड़ियंर स्वीक योग तीन कोड़ चिकित्सा वैगी आरोपोड रोगिय कूटीरपार डॉक्टर मर्दु फातिमा आशुपत्र कार्डियोजिस्ट डॉक्टर पी के अशोकन मर्दनमे संभव अन्वेषण आरंभ पोलिस् കോഴിക്കോട് ഡോക്ടറെ മർദ്ദിച്ച സംഭവം ആശുപത്രി കൗണ്ടറിന്റെ ചില്ലും ചെടിച്ചട്ടികളും തകർത്ത് രോഗിയുടെ കൂട്ടിരിപ്പുകാർ പ്രസവത്തിനിടെ കുഞ്ഞു മരിച്ചിട്ടും ചികിത്സ വൈകിപ്പിച്ചതാണ് പ്രകോപനത്തിന് കാരണമെന്ന് രോഗിയുടെ ബന്ധുക്കൾ ആരോഗ്യ മുന്നേറ്റത്തിൽ ലോകം ശ്രദ്ധിക്കുന്ന ഇടമാണ് കേരളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോഗ്യ രംഗത്ത് കേന്ദ്രത്തിന്റെ കൂടുതൽ പിന്തുണ ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പ്രസവ ശാസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ഹർഷിന സമരം പിൻവലിച്ചു ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം സർക്കാർ ഹർഷിനയ്ക്കൊപ്പമെന്ന് ആരോഗ്യമന്ത്രി പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ മലബാറിന്റെ 30ാം വാർഷികാഘോഷവും കാക്കഞ്ചേരിയിലെ മലബാർ ഗ്രൂപ്പിന്റെ ആഭരണ നിർമ്മാണശാലയുടെ ഉദ്ഘാടനവും നിർവഹിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ കാക്കഞ്ചേരിയിലെ നിർമ്മാണശാല പൂർത്തിയാക്കിയത് 250 കോടി രൂപ മുതൽ മുടക്കി
ലോകത്തെ ഒന്നാമത്തെ സ്വർണ്ണം ഡയമണ്ട് ആഭരണ നിർമ്മാണ വിൽപ്പന ഗ്രൂപ്പായി വളരുകയാണ് ലക്ഷ്യമെന്ന് മലബാർ ഗ്രൂപ്പ് ചെയർമാൻ എംപി അഹമ്മദ് കാക്കഞ്ചേരിയിലെ മലബാർ ഗ്രൂപ്പിന്റെ ആഭരണ നിർമ്മാണശാലയുടെ ഉദ്ഘാടന വേദിയിലാണ് എംപി അഹമ്മദിന്റെ പരാമർശം സർവകലാശാലകൾക്ക് സർക്കാർ മികച്ച പരിഗണനയാണ് നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർവകലാശാലകളുടെ വികസന പ്രവർത്തനങ്ങൾക്കായി 1104 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ നടപ്പാക്കുന്ന 250 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി മലപ്പുറം ചങ്ങരംകുളത്ത് കെട്ടിടത്തിന് തീപിടിച്ച 3 കടമുറികൾ പൂർണ്ണമായും കത്തിനശിച്ചു ജീവനക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു 25 ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത് മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ ഇഎം അഷ്റഫ് സംവിധാനം ചെയ്ത ഉരു എന്ന ചിത്രത്തിന് തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം കണ്ണൂർ എൻഎസ് ടാക്കീസിൽ നടന്ന ആദ്യ പ്രദർശനം കാണാൻ രാഷ്ട്രീയ സാംസ്കാരിക സിനിമാ രംഗത്തെ നിരവധി പേരെത്തി കൊച്ചി ബ്രഹ്മപുരം മാലിന്യ നിക്ഷേപ പ്ലാന്റിൽ തീയണയ്ക്കാൻ 4-ാം ദിനവും ഊർജിത ശ്രമം 6 സെക്ടറായി തിരിച്ചാണ് തീയണയ്ക്കൽ ജോലികൾ പുരോഗമിക്കുന്നത് സമീപത്തെ പുഴയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്നതിന് ആലപ്പുഴ ജില്ലയിൽ നിന്ന് 2 വലിയ പമ്പുകളും എത്തിക്കും കൊച്ചിയിലെ മാലിന്യ നീക്കം ഇന്ന് പുനരാരംഭിക്കും ബദൽ മാർഗങ്ങൾക്കായി കൂടുതൽ സ്ഥലങ്ങൾ പരിശോധിച്ച് വരികയാണെന്നും ബ്രഹ്മപുരം തീപിടുത്തത്തെ കാരണം അന്വേഷിക്കുമെന്നും കൊച്ചി സിറ്റി പോലീസ് ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ഡ്യൂട്ടിയിൽ നിയോഗിച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കായി മാസ്ക് കൈമാറി SUT ആശുപത്രി SUT മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ വി രാജശേഖരൻ നായർ തിരുവനന്തപുരം സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ അജിത് ഐ പി എസിന് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു ബെൽജിയം സ്വദേശിനിയെ പീഡിപ്പിച്ച വൈദ്യൻ പിടിയിലായി കോട്ടൂർ വ്ലാവെട്ടി വീട്ടിൽ ഷാജിയെയാണ് നെയ്യാർ ഡാം പോലീസ് പിടികൂടിയത് ഇക്കഴിഞ്ഞ 15-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം ലഹരിക്കെതിരെ ആസാദ് സേനയുമായി നാഷണൽ സർവീസ് സ്കീം സേനയിൽ കോഴിക്കോട് ജില്ലയിലെ ഹയർ സെക്കൻഡറി മുതൽ കോളേജ് തലം വരെയുള്ള NSS പ്രോഗ്രാം ഓഫീസർമാർ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത MK രാഘവൻ MP അടിമാലി ചൂരൽക്കട്ടൻ കുടിയിൽ വീട്ടിനുള്ളിൽ കയറിയ രാജവെമ്പാലയെ പിടികൂടി വനത്തിനുള്ളിൽ തുറന്നുവിട്ടു 13 അടിയോളം നീളവും 15 കിലോയോളം തൂക്കമുള്ള പാമ്പിനെയാണ് പിടികൂടി തുറന്നുവിട്ടതെന്ന് സ്നേക് റെസ്ക്യൂ ടീം അംഗങ്ങൾ കമ്പമെട്ട് ചെന്നാക്കുളത്ത് ഗൃഹനാഥയെ പുരയിടത്തിലെ ജലസംഭരണിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ചെന്നാക്കുളം പടിയർമാവ് സുനിലിന്റെ ഭാര്യ സുമിയയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉച്ചയ്ക്ക് ശേഷം കൃഷിയിടത്തിലേക്ക് പോയി കാണാതായതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത് കോഴിക്കോട് പന്നിയങ്കര സർവീസ് സഹകരണ ബാങ്കിന്റെ 5-ാമത് ശാഖ ചക്കുംകടവിൽ ഉദ്ഘാടനം ചെയ്ത മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ബാങ്ക് പ്രസിഡന്റ് കാനങ്ങോട്ട് ഹരിദാസൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നന്ദി പറഞ്ഞ് ബാങ്ക് സെക്രട്ടറി മഹേഷ് ചന്ദ്ര കരിപ്പൂരിൽ വീണ്ടും സ്വർണവേട്ട 3 യാത്രക്കാരിൽ നിന്നായി 65 ലക്ഷം രൂപയുടെ 1.2 കിലോ സ്വർണം പിടികൂടി ലാപ്ടോപ്പിന്റെയും എയർപോഡിന്റെയും ബാറ്ററികളുടെ ഭാഗത്തുനിന്നും ശരീരത്തിനുള്ളിലുമായി ഒളിപ്പിച്ച് കടത്തുകയായിരുന്നു സ്വർണം കണ്ണൂർ മയ്യിൽ റെഡ് സ്റ്റാർ സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന കയറളം വോളിക്ക് ഇന്ന് തുടക്കം മത്സരം രാത്രി 7:30 മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം ചെയ്യും ഹരിയാനയിൽ സർപഞ്ച്മാരുടെ സമരം തുടരുന്നു ഹരിയാന സർക്കാരിന്റെ പുതിയ ഇ റെന്റിംഗ് നയത്തിനെതിരായാണ് സമരം നയരൂപീകരണ നടപടികൾ സുതാര്യമെന്ന് ഹരിയാന സർക്കാരിന്റെ ന്യായീകരണം
മഹാരാഷ്ട്ര നവനിർമ്മാണ സേന ലീഡർ സന്ദീപ് ദേശ്പാണ്ഡെക്കെതിരെ ആക്രമണം ഉണ്ടായ സംഭവം സംഭവത്തിൽ രണ്ട് പേരെ അറസ്റ്റ് ചെയ്തു സന്ദീപ് മുംബൈ ഹിന്ദുജ ആശുപത്രിയിൽ ചികിത്സയിൽ ഇന്ത്യൻ കഫ് സിറപ്പ് കുടിച്ച ഉസ്ബെക്കിസ്ഥാനിൽ കുട്ടികൾ മരിച്ച സംഭവം ഉത്തരവാദികളായ മാരിയോൺ ബയോടെക്കിന്റെ നിർമ്മാണ ലൈസൻസ് റദ്ദ് ചെയ്യാൻ സ്റ്റേറ്റ് ഡ്രഗ് കൺട്രോളർ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി കേന്ദ്രം സാമ്പിൾ പരിശോധനയിൽ മായം കണ്ടെത്തിയെന്ന ഡ്രഗ് അതോറിറ്റി രണ്ടായിരത്തിമുപ്പതോടെ ഇന്ത്യയുടെ വാർഷിക ചരക്കു സേവന കയറ്റുമതി മൂല്യം ഒരു മില്യൺ അമേരിക്കൻ ഡോളർ ആവുമെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ അവസാന വർഷം ഇന്ത്യയുടെ ചരക്കു സേവന കയറ്റുമതി മൂല്യം 650 ബില്യൺ ഡോളർ എന്നും പീയൂഷ് ഗോയൽ ഇന്ത്യയുടെ ഇലക്ട്രോണിക് നിർമ്മാണ മൂല്യം 300 ബില്യൺ അമേരിക്കൻ ഡോളർ ആവുമെന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഇനി വരുന്ന വർഷങ്ങളിൽ ഇന്ത്യയുടെ കയറ്റുമതികളിൽ മൊബൈൽ ഫോൺ ആദ്യ പത്തിൽ ഉണ്ടാകുമെന്നും മന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഈ മാസം 21-നകം ഭാരത് ഡിലക്സ് ട്രെയിൻ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഓടിത്തുടങ്ങുമെന്ന് അറിയിച്ച് ഇന്ത്യൻ റെയിൽവേ 15 ദിവസം കൊണ്ട് 4 സംസ്ഥാനങ്ങളിലൂടെ ട്രെയിൻ സർവീസ് നടത്തും ചെന്നൈ സന്ദർശിച്ച് ബീഹാറിൽ നിന്നുള്ള ഔദ്യോഗിക സംഘം ചെന്നൈ ജില്ലാ കളക്ടറുമായി ചർച്ച നടത്തി സന്ദർശനം തമിഴ്നാട്ടിൽ ബീഹാറിൽ നിന്നുള്ള അതിഥി തൊഴിലാളികൾ വ്യാപകമായി ആക്രമിക്കപ്പെടുന്നു എന്ന വാർത്തകൾ വരുന്ന സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ ബീഹാറിലെ അതിഥി തൊഴിലാളികൾ ആക്രമിക്കപ്പെടുന്നെന്ന വാർത്തകൾ വ്യാജമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇത്തരം വ്യാജ വാർത്തകൾ രാജ്യത്തിന്റെ ഐക്യത്തെ ബാധിക്കുമെന്നും സ്റ്റാലിൻ ശ്രീലങ്ക അർമേനിയ വിദേശമന്ത്രിമാരുമായി ഉഭയകക്ഷി ചർച്ച നടത്തി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇരു രാജ്യങ്ങളോട് ഊഷ്മളമായ സമീപനമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്ന് ജയശങ്കർ പതിനെട്ട് കിലോ അനധികൃത സ്വർണം പിടിച്ചെടുത്ത് ചണ്ഡീഗഡ് എയർപോർട്ട് കസ്റ്റംസ് ദുബായിൽ നിന്ന് വന്ന യാത്രക്കാരനിൽ നിന്നാണ് സ്വർണം പിടിച്ചെടുത്തത് യാത്രക്കാരനെ അറസ്റ്റ് ചെയ്ത് കൂടുതൽ ചോദ്യം ചെയ്യുമെന്ന് കസ്റ്റംസ് മുൻ ബ്രസീലിയൻ പ്രസിഡന്റ് ബോൾസനോരയ്ക്ക് സൗദി അറേബ്യ സമ്മാനമായി നൽകിയ ആഭരണങ്ങൾ പൂഴ്ത്തിവച്ച സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട പ്രസിഡന്റ് ലുല ദ സിൽവ ആരോപണത്തിൽ കഴമ്പില്ലെന്ന് ബോൾസനാരോ കഴിഞ്ഞ വർഷം ആദ്യപാദത്തിൽ യു എസ് വ്യാപാര കരിമ്പട്ടികയിൽപ്പെട്ട ചൈനീസ് കമ്പനികൾക്ക് ലൈസൻസുകൾ അനുവദിച്ച യു എസ് ഭരണകൂടം 192 ലൈസൻസാണ് ആദ്യഘട്ടത്തിൽ അനുവദിക്കുക നടപടി അമേരിക്ക ചൈന ബന്ധത്തിലെ വിള്ളൽ കുറച്ചേക്കുമെന്ന് വിലയിരുത്തൽ ആണവ ചർച്ചകൾക്കായി ഇറാൻ സന്ദർശിച്ച അന്താരാഷ്ട്ര ആണവ ഊർജ ഏജൻസി ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസി രണ്ട് ദിവസത്തേക്കാണ് സന്ദർശനം ചർച്ചയിൽ ശുഭപ്രതീക്ഷ ഉണ്ടെന്ന് ഗ്രോസി റഷ്യൻ കോവിഡ് 19 വാക്സിൻ സ്പുട്നിക് വി നിർമ്മിക്കാൻ സഹായിച്ച ശാസ്ത്രജ്ഞരിൽ ഒരാളായ ആൻഡ്രി ബോട്ടിക്കോവിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി ആൻഡ്രിയുടെ അപ്പാർട്ട്മെന്റിലാണ് കൊല നടന്നത് കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരാളെ അറസ്റ്റ് ചെയ്തെന്ന് പോലീസ് ടുണീഷ്യൻ തലസ്ഥാനത്ത് റാലി നടത്തി യു ജി ടി ടി ലേബർ യൂണിയൻ പ്രസിഡന്റ് കൈ സെയ്ദിനെതിരെ പ്രതിഷേധം തുടരുന്നു ഒറ്റയാൾ ഭരണം വേണ്ട സ്വാതന്ത്ര്യം പോലീസ് ഭരണകൂടം അവസാനിപ്പിക്കുക എഴുതിയ ബാനറുകൾ പിടിച്ചായിരുന്നു പ്രതിഷേധം മധ്യ ഫിലിപ്പീൻസിൽ ഗവർണർ അടക്കം 6 പേർ വെടിയേറ്റ് മരിച്ചു പ്രാദേശികമായി രൂപപ്പെട്ട രാഷ്ട്രീയ തർക്കം കൊലപാതകത്തിലേക്ക് നയിക്കുകയായിരുന്നു കൊലപാതകത്തിൽ അനുശോചിച്ച് ഫിലിപ്പീൻ പ്രസിഡന്റ് വാനുവാട്ടുവിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സർക്കാർ 24 മണിക്കൂറിനുള്ളിൽ രണ്ട് ചുഴലിക്കാറ്റുകൾ ആഞ്ഞടിച്ചതാണ് കാരണം തലസ്ഥാനമായ പോർട്ട് വില്ലയിൽ ശക്തമായ മഴയിൽ കനത്ത നാശനഷ്ടം
ന്യൂസിലൻഡിലെ കെർമാഡക് ദ്വീപുകളിൽ ഭൂചലനം റിക്ടർ സ്കെയിൽ 6.9 തീവ്രത രേഖപ്പെടുത്തി സുനാമിക്ക് സാധ്യതയില്ലെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഗ്യാസ് ടാങ്കർ മറിഞ്ഞ് ഒരു മരണം അമേരിക്കയിലെ മേരിലാൻഡിലെ ഹൈവേയിൽ വെച്ചാണ് അപകടം സമീപത്തെ കെട്ടിടങ്ങൾക്ക് അഗ്നിബാധ ഏറ്റതായി പോലീസ് അൾട്രാ മാരത്തോൺ പൂർത്തിയാക്കി ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കി അമേരിക്കയിലെ ഫ്ലോറിഡ സ്വദേശിനി മേഗൻ കാസിഡി 23 ദിവസം കൊണ്ട് 31.1 മൈൽ ദൂരം താണ്ടിയാണ് റെക്കോർഡ് സ്വന്തമാക്കിയത് ഇഖാമ തൊഴിൽ അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ച 13,898 പേരെ അറസ്റ്റ് ചെയ്തതായി സൗദി ആഭ്യന്തര മന്ത്രാലയം ചട്ടങ്ങൾ ലംഘിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി രാജ്യത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും ബന്ധപ്പെട്ട വിഭാഗങ്ങൾ നടത്തിയ വിവിധ പരിശോധനകളിലാണ് നിയമലംഘകരെ പിടികൂടിയത് ഇഖാമ തൊഴിലതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ച് പിടിക്കപ്പെട്ടവരിൽ 8001 പേർ റെസിഡൻസി നിയമലംഘകരും 3,832 പേർ അതിർത്തി സുരക്ഷാ നിയമലംഘകരുമാണെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം ഇവർക്ക് സഹായം നൽകുന്നവർക്കും കർശന ശിക്ഷ നൽകുമെന്ന് സൗദി മസ്കറ്റ് ഗവർണറേറ്റിലെ ഗതാഗത കുരുക്ക് ലഘൂകരിക്കാൻ സഹായിക്കുന്ന നിർദ്ദേശങ്ങൾ പരിഗണനയിലാണെന്ന് ഒമാനിലെ ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം നടപ്പുവർഷത്തെ പദ്ധതികൾ അവതരിപ്പിക്കുന്നതിനുമായി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അധികൃതർ ഇക്കാര്യം അറിയിച്ചത് മസ്കത്തിലെ ഗതാഗത കുരുക്കൊഴിവാക്കാൻ 3 ബദൽ ട്രക്കുകളുടെ രൂപരേഖ മുന്നോട്ട് വെച്ച് ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം തന്ത്രപ്രധാനമായ 8 പദ്ധതികൾ നടന്നുവരികയാണെന്നും ഈ വർഷം പൂർത്തിയാകുമെന്ന് അറിയിച്ച മന്ത്രാലയം കഴിഞ്ഞ വർഷം ഒമാനിലെ തുറമുഖങ്ങളിൽ 9,800 കപ്പലുകളിൽ 5.2 ദശലക്ഷം കണ്ടെയ്നറുകളും എത്തിയതായി ഒമാൻ ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയ ഉദ്യോഗസ്ഥർ 2 ലക്ഷത്തിന് മുകളിൽ വിനോദസഞ്ചാരികളും എത്തിയതായി മന്ത്രാലയം ഉദ്യോഗസ്ഥർ സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകാൻ പദ്ധതികളുമായി സൗദി അറേബ്യ സ്വകാര്യ മേഖലയെ ശാക്തീകരിക്കാൻ 19,240 കോടി റിയാലിന്റെ പദ്ധതികളുമായി സൗദി യുഎയിലെ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന സിറിയൻ ഭൂകമ്പ ബാധിതരെ സന്ദർശിച്ച റെഡ് ക്രസന്റ് ചെയർമാൻ ഷെയ്ഖ് ഹംദാൻ ബിൻ സയ്യിദ് അൽ നഹ്യാൻ അടിയന്തര ചികിത്സയിൽ കഴിയുന്നവർക്ക് പിന്തുണയേകിയാണ് സന്ദർശനം ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഫോർകഫാന്റെ കീഴിലുള്ള മലയാളം മിഷൻ പഠന കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത മലയാളം മിഷൻ യുഎഇ കോർഡിനേറ്റർ കെ എൽ ഗോപി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ISE ഖോർഫക്കാൻ ആക്ടിംഗ് പ്രസിഡന്റ് ബൈജു രാഘവൻ അബുദാബിയിൽ മലയാളി യുവാവ് ബന്ധുവിന്റെ കുത്തേറ്റ് മരിച്ചു മരിച്ചത് മലപ്പുറം ചങ്ങരംകുളം സ്വദേശി യാസിൻ വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം ഇന്ത്യൻ സ്കൂൾ കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന ഇന്റർ സ്കൂൾ ശാസ്ത്രമേളയുടെ വിജയത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു യോഗം നടന്നത് അബ്ബാസിയ കലാ സെന്ററിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച കലാ കുവൈറ്റ് പ്രസിഡന്റ് ഷൈമേഷ് കെ കെ അമേരിക്കൻ ടെലിവിഷൻ താരം സ്റ്റീഫൻ ബിയറിന് 21 മാസം തടവ് ശിക്ഷ തന്റെയും മുൻ കാമുകിയുടെയും സ്വകാര്യ നിമിഷങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചതാണ് തടവ് ശിക്ഷയ്ക്ക് കാരണം പ്രശസ്ത അമേരിക്കൻ നടൻ ടോം സീസ്മോർ അന്തരിച്ചു 61 വയസ്സായിരുന്നു തലച്ചോറിന് ബാധിച്ച ഗുരുതര രോഗമാണ് മരണകാരണം ആഡംബര വസ്തുക്കൾ വിൽക്കുന്ന ടിഫാനി കമ്പനിയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡറായി BTS താരം ജിമിൻ കമ്പനിയുമായി സഹകരിക്കുന്നതിൽ സന്തോഷമെന്ന് ജിമിൻ
പത്താൻ സിനിമയുടെ ബോക്സ് ഓഫീസ് തേരോട്ടത്തെ പുകഴ്ത്തി പ്രശസ്ത സംവിധായകൻ സിദ്ധാർത്ഥ് ആനന്ദ്. ബാഹുബലി 2 വിന്റെ കളക്ഷൻ റെക്കോർഡ് പത്താൻ തകർത്തത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് സിദ്ധാർത്ഥ്. भोजपुरी सिनेमा महियुडे फर्स्ट लुक पोस्टर पुरत्ता चित्रम अंजु भाषकളിലായി തിയേറ്ററുകളിലെത്തും പോസ്റ്റർ ട്വീറ്റ് ചെയ്ത പ്രശസ്ത സിനിമാ നിരൂപകൻ തരനാദർശ് ഇംഗ്ലീഷ് ചിത്രം എ ഗുഡ് പേഴ്സൺ ഈ മാസം 24 ന് തിയേറ്ററിൽ പ്രദർശനത്തിനെത്തും സാക്ബ്രാഫ് ആണ് സംവിധായകൻ ചിത്രത്തിൽ മോർഗൻ ഫ്രീമാൻ മോളി ഷാനോൺ തുടങ്ങിയവർ അഭിനയിക്കുന്നു इंग्लिश चित्रम चैंपियंस ई मासम 24 ने थिएटरुकल प्रदर्शनत्तिनेत्तुम बॉबी फ्रोली आण संविधायकन बास्केटबॉल टीमिन्टे कथयाण चित्रत्तिन्टे प्रमेयम बेन हॉपकिंस तिरकथ एझुतिय इंग्लिश चित्रम इनसाइस ई मासम 17 ने थिएटरुकलिल चित्रम मुंप बर्लिन अंताराष्ट्र चलचित्र मेळयिल प्रदर्शनत्तिनेत्तियिरुन्नु കന്നഡ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങി റെസ്ലർ ഗ്രേറ്റ് കാലി റോക്കി സോംലിയാണ് ചിത്രത്തിന്റെ സംവിധായകൻ റെസ്ലിംഗ് പ്രമേയമാക്കിയ ചിത്ര സിനിമയിൽ കാലിയെ അഭിനയിപ്പിക്കാൻ സാധിച്ചതിൽ സന്തോഷമെന്ന് സംവിധായകൻ പ്രശസ്ത മാഗോപാനിയ ബ്രാൻഡായ സ്ലൈസ് ജ്യൂസിന് പരസ്യത്തിൽ ഇനി മുതൽ കൈറാ ദ്വാനി അഭിനയിക്കും കത്രീന കൈഫുമായുള്ള കരാർ പുതുക്കുന്നില്ലെന്ന് ബ്രാൻഡ് ഉടമകൾ AI chatbot aya OpenAI ude ChatGPT UPSC pariksha thottathayi report kazhinja varshathe prathamika parikshayile 100 chodyangalana ChatGPT ode chodichathu Amazon Pay ke pila chumathi Reserve Bank prepaid nirdeshangalum KYC nirdeshangalum palikkathathana pilakku karanam company ude prathikaranam pariganichana pila chumathiyathu സ്റ്റാർലിങ്കുമായി മത്സരിക്കാൻ ഒരുങ്ങി ചൈന സ്റ്റാർലിങ്കിന്റെ ലോ എർത്ത് ഓർബിറ്റിലെ ഉപഗ്രഹ ശൃംഖലയ്ക്ക് സമാനമായി സ്വന്തം ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ ഒരുങ്ങി ചൈന രണ്ടാം ഘട്ട കൂട്ട പിരിച്ചുവിടലിന് ഒരുങ്ങുന്നതായി സൂചന നൽകി മെറ്റ പിരിച്ചുവിടുന്നത് സാമ്പത്തിക നഷ്ടം മറികടക്കാൻ ആദ്യ കൂട്ട പിരിച്ചുവിടലിൽ 11,000 പേർക്ക് ജോലി നഷ്ടപ്പെട്ടിരുന്നു അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് പുതിയ മാറ്റങ്ങൾക്കൊരുങ്ങി വാട്സാപ്പ് വ്യക്തികളുടെ സ്വകാര്യതയ്ക്ക് പ്രാധാന്യം കൊടുത്താകും മാറ്റമെന്ന വാട്സാപ്പ് സാംസങ് ഗാലക്സി M53 ക്ക് വില കുറച്ച് ആമസോൺ പുതുക്കിയ വില 8,000 ൽ താഴെ എക്സ്ചേഞ്ച് ഓഫറും ഉണ്ട് റയർ എർത്ത് വ്യവസായത്തെ പ്രതികൂലമായി ബാധിക്കാൻ ടെസ്ല കഴിയില്ലെന്ന പഠനം സാധുതകളിൽ വലിയ മാറ്റം വരുത്തി പുതിയ സാങ്കേതിക വിദ്യ വികസിക്കാൻ ടെസ്ല ഒരുങ്ങുന്നു എന്ന വാർത്തകൾക്കിടയിലാണ് പുതിയ പഠനം മഹീന്ദ്ര താർ ഡീസൽ മോഡലിന് വില കൂടാൻ ഒരുങ്ങി കമ്പനി 50,000 രൂപ വരെ കൂടാം ഔദ്യോഗിക തീരുമാനം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല മാറ്റർ കമ്പനിയുടെ ഇലക്ട്രിക് മോട്ടോർ ബൈക്ക് വിപണിയിൽ ബുക്കിംഗ് ഈ മാസം ആരംഭിക്കും വില 100,000 രൂപയ്ക്ക് മുകളിൽ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൽ ചെന്നൈ റൈനോസിനെ 6 വിക്കറ്റിന് തകർത്ത കർണാടക ബുൾഡോസേഴ്സ് ജയം 6 വിക്കറ്റുകൾക്ക് കാണികളുടെ പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞ കർണാടകയുടെ ക്യാപ്റ്റൻ പ്രദീപ് ഐഎസ്എല്ലിലേക്ക് പ്രൊമോഷൻ നേടുന്ന ആദ്യ ടീമായി പഞ്ചാബ് എഫ്സി രാജസ്ഥാൻ യുണൈറ്റഡിനെ ഏകപക്ഷീയമായ 4 ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത്
ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ സെമി ഫൈനൽ ഉറപ്പിച്ച എടികെ മോഹൻ ബഗാൻ സെമിയിലെത്തിയത് ഒഡീഷയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് തകർത്തു रुपे प्राइम बोलील लीगिल कालिकट हीरोसिने कीड़ी अहमदाबाद डिफेंडर्स फाइनल कलिये तारमाय डिफेंडर्स तारम अंगमुत्तु इंग्लिश प्रीमियर लीगिल न्यूकासलिने मैनचेस्टर सिटी के जयम न्यूकासलिने एकपक्षीयमाय रंडु गोलुकल्क्कु कीड़ी मैनचेस्टर सिटीयुडे जयम इंग्लिश प्रीमियर लीग चेल्सिक मोशम प्रकटन पूर्ण उत्तरवादित्व मैनेजर ग्रहाम पॉटर निलविल प्रीमियर लीग पॉइंट टेबल पत्ताम स्थानतान चेल्सी इंग्लिश प्रीमियर लीग बोर्नमथ आर्सनलिन जयम आर्सनलिन जयम रे मून गोल टेबल स्थान निलनिर्ती आर्सनल इंग्लिश प्रीमियर लीग एवे मत्सरत्तिल वोल्वसिने टोटनहामिन तोल्वी वोल्वसिन्टे जयम एकपक्षीयमाय ओरु गोलिन 82 मिनिटिल वोल्वसिन्टे आडम ट्रेट्रेयाण विजय गोल नेडियत इंग्लिश प्रीमियर लीग लीड्स यूनाइटेड नेदिरे चेल्सिक्के जयम लीड्सिने कीड़ड़क्कियत एकपक्षीयमाय ओरु गोलिन 53 मिनिटिल वेस्ली फोफेने चेल्सी की वेंडी गोल नेडियत संतोष ट्रॉफी किरीडम स्वंतमाक्की कर्नाटक मेघालय रेंडिनेतिरे मून गोलुकल्क्कु तकर्त्ताण कर्नाटकयुडे जयम आदि किरीडम मुहच्चेत्तिय मेघालयक्कु निरीश वनिता प्रीमियर लीगि उद्घाटन मतसल गुजरात जेन्सिने मुंबई इंडियन जयम मुंबई इंडियन जयम 143 रणसी क्याप्टन हरमनप्रीत कौर अर्ध सेंचुरी